ഹായ് നമ്മളിപ്പോ എന്ന് പറഞ്ഞാൽ എവിടെ സൈബ? പെരിന്തൽമണ്ണയില്. പെരിന്തൽമണ്ണയിലാണ് നമ്മളിപ്പോ ഉള്ളത്. നമ്മൾ എന്തിനാ വന്നിട്ടില്ലേ? അതന്നെ, നമ്മളൊരു ഷോപ്പിന്റെ ഇനാഗ്രേഷന് വന്നിരിക്കുകയാണ്. സോൾ ആൻഡ് സാറ. അതെ, സോൾ ആൻഡ് സാറിന്റെ ഷോറൂം ഇതാ നമ്മുടെ പെരിന്തൽമണ്ണയിൽ വരികയാണ്. അപ്പൊ ഫസ്റ്റ് ഷോറൂം ഇനാഗ്രേഷൻ ഒരു ഭാഗമാണ്. ഇതാ നമുക്ക് കൂടി അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ് അല്ലേ സൈബ? നമ്മള് ഹാപ്പിയാണോ? ഇതിലില്ലേ, സൈബാണ് ഭയങ്കര ഹാപ്പി. അതെന്താണ് കാര്യം? സൈബക്കൊക്കെ ഉള്ള കൊറേ കാര്യങ്ങളാണ് അവിടെ ഉള്ളത്, ഉണ്ടാകാൻ പോകുന്നത് ഒക്കെ അല്ലേ. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ട് ഇറങ്ങിയിരിക്കാണ്. ഇപ്പൊ ഹോട്ടലിന് നേരെ ഇറങ്ങുകയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സൈബ് ഇനി അവിടെ എന്താക്കും? എന്റെ പോക്കറ്റ് കാലിയാവോ ഇല്ലേ? എന്താ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് എന്തായാലും പോയി നോക്കാം അല്ലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ല നമ്മള്, ഞാൻ റോഷൻ. ഞങ്ങളുടെ നമ്മളില്ലാതെ എങ്ങനെയാണ് ഇവരെ പർച്ചേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ മാത്രം, ഞങ്ങൾ കുട്ടികളെ മാത്രമേ നോക്കാറുള്ളൂ. കുട്ടികൾക്കുള്ള സാധനം മാത്രമേ ഞങ്ങൾക്ക് കൂടുള്ളൂ. ഒറ്റ മിനിറ്റ്. യെസ്, ശരിയാട്ടോ റാഷ്യ. നമുക്കാണ് തെറ്റുപറ്റത്. സോൾ ആൻഡ് സെറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾക്കുള്ള കിഡ്സ് ബ്രാൻഡാണ്. അപ്പൊ അവർക്കുള്ളതാ. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇപ്പൊ ചെയ്ത ശരിയല്ല കേട്ടോ. എനിക്ക് കൂടി കൈ തരണം എന്തായാലും. അല്ല, എന്റെ ഓഡിയൻസ് കാണുമ്പോ എനിക്ക് നാണക്കേടാണ്. അതുകൊണ്ടൊന്ന് ഇല്ല റാശ അതല്ല, ഒരു കൈ എടുത്താൽ മതി. ഞാൻ റാശ അതൊന്നും അതന്നെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അതൊന്നും കൂടി ഇട്ടേക്കാം. ഓക്കെ, റെഡി? ഒന്നും കൂടെ ഞാൻ ഓക്കെ റെഡി അല്ല. അല്ലെങ്കിൽ അല്ല, അങ്ങനല്ല. കാട് റാശ കാടിന്റെ അടുത്താ. നിങ്ങൾ ഓളെ മാത്രം കൊണ്ടുപോയിട്ട് എന്താ കാര്യം? ഞങ്ങള് കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ കാര്യം പറഞ്ഞേ റാശ. ആകെ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞ് എല്ലാരും ഇറങ്ങിയ ടൈമിലാണ് നമ്മള് വിചാരിച്ചല്ല സൈബ. എനിക്കും സൈബക്കും, എനിക്ക് സൈബക്ക് എന്നല്ല, സൈബക്ക് അറ്റാക്ക് തുടങ്ങാൻ വേണ്ടി. അതെ, സൈബക്ക് അറ്റാക്ക് തുടങ്ങാൻ വേണ്ടി ടൈം ആയിരിക്കുന്നു. ഇനി 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 സൈബിന്റെ ലോകാണ്. സൈബക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. സൈബിനെ റാശ ഒരു ഒരു സംഭവം ചെയ്യാം. സൈബക്ക് സൈബ പോലെ എനിക്കൊരു ടീഷർട്ട് എടുക്കാം. ഓക്കെ, പിന്നൊരു ഷൂ എടുക്കാം. ഓക്കെ, പിന്നെ എന്തെങ്കിലും കളിക്കുന്ന ഒരു സാധനം എടുക്കാം. ഓക്കെ, അപ്പൊ പറഞ്ഞിട്ട് നമ്മള് സ്റ്റാർട്ട് പറഞ്ഞ സ്റ്റാർട്ട് പറഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഈ ചേട്ടനോ പറയണ്ട കേട്ടോ. നോക്ക്, നമുക്കുണ്ടല്ലോ ഒരു മൂന്ന് നാല് സാധനം മോള് എടുത്തോ. ഓക്കെ, ഫസ്റ്റ് ബോളിക്ക് ഇഷ്ടമുള്ള ഒരു ടീഷർട്ട് കാണിച്ചാന്ന് വെച്ചേക്ക്. സൈബക്ക് കൺഫ്യൂഷൻ ആണ് തോന്നുന്നുണ്ട് റാശിയെ. ഏതാണ് വേം പറയും, വേം പറയും. ഇതാണ് വേണ്ടത്. നോക്കിട്ട് ണ്ടോ ഇത് തൊട്ടേക്ക് മെറ്റീരിയൽ അടിപൊളിയാട്ടോ. ഒറ്റ മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഞാൻ ഈ ഒരു സാധനം ഇങ്ങോട്ട് കൊടുത്തോട്ടെ. കാരണം ഡയലോഗ് പറയുന്ന ആൾക്ക് ഇത് കൊടുത്തിട്ടല്ലേ കാര്യമുള്ളൂ അല്ലേ. സൈബ പോലെ ഞാൻ എനിക്ക് സൈബമ്പോൾക്കും പിന്നെ നമുക്ക് സൗണ്ട് ഉണ്ടല്ലോ അല്ലേ അച്ഛല്ലേ. അതന്നെ, നമുക്ക് സൗണ്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എനിക്ക് നല്ല സൗണ്ട് ഉണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ലേക്കാട്ടിലും നല്ല സൗണ്ട് ഉണ്ട് നമുക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ നമ്മളൊരു കോംപ്രമൈസും ചെയ്യില്ല. മെറ്റീരിയലിനെ കുറിച്ച് കേട്ടോ സൈബ, എനിക്കുള്ളതാണ്. നമ്മുടെ കുട്ടികളുടെ കാര്യം ആയതുകൊണ്ട് നമ്മൾ അതിന് ഒരു കോംപ്രമൈസും ചെയ്തിട്ടുള്ള നമുക്ക് കളിയില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിന്റെ മെറ്റീരിയല്, എന്റെ എല്ലാ മെറ്റീരിയൽ നിങ്ങൾ എടുത്ത് വെക്കോ. ആ സ്മൂത്ത്നെസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഫിനിഷിംഗ് വർക്കായിരിക്കും നമ്മുടെ എല്ലാം. എങ്ങനെയുണ്ട് സൈബ തൊട്ടിട്ട്? സൈബ എങ്ങനെയുണ്ട് പറഞ്ഞു? എനിക്ക് തൊട്ടിട്ട് എന്താ തോന്നുന്നത്? തൊട്ടിട്ട് നല്ല തണുപ്പുണ്ട്. ആ പിന്നെന്താ തോന്നണേ? പിന്നെ ഇങ്ങനെ ആക്കുമ്പോ എന്താ തോന്നണേ? ഒരു തൊട്ടിട്ട് എന്താ തോന്നണേ?
തൊട്ടിട്ട് നല്ല സോഫ്റ്റ് തോന്നുന്നുണ്ട്. നല്ല മിൻസ് തോന്നുന്നുണ്ട്. നോക്കിട്ട് അല്ലേ ഒരു കൂൾനെസ്സും അല്ലേ കൂടി ഒരു ഫീൽ കിട്ടും. നമ്മള് ഷർട്ടും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുന്ന മാതിരി അല്ലല്ലോ കുട്ടികൾ ഇടുമ്പോ പറഞ്ഞാൽ കംഫർട്ടിൽ കിട്ടുള്ളൂ. റാഷി നിനക്കറിയില്ല സൈബ ചില ഡ്രസ്സുകളൊന്നും ഇടൂല. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലേ സൈബ അല്ലെങ്കിൽ എന്തെയ്യും സൈബർ ഇടാത്ത ചില ഡ്രസ്സുകള് എനിക്ക് ഇഷ്ടപ്പെടാത്തുണ്ട്. ചില ഡ്രസ്സുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട്. അതൊക്കെയാണ് ഇടാ. പിന്നെ ചിലതെന്താറിയ കുത്തിന് അങ്ങനെയൊക്കെ പറയും കുട്ടികൾക്ക് ഈ കുത്തിന് സഹിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു ഐറ്റത്തിലും അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവില്ല. ഇറിറ്റേഷൻ ഉണ്ടാവില്ല. ഇറിറ്റേഷൻ ഉണ്ടാവില്ല. അതാണ് മെയിൻ മെയിൻ. നിങ്ങൾ സോളൻ സാറിന്റെ എന്ത് ഐറ്റം വേണമെങ്കിൽ എടുത്ത് നോക്കും അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവില്ല. കുട്ടികൾക്ക് ഒരു കുത്തൽ ഫീലോ അങ്ങനെ ഒരു സാധനം നമ്മുടെ സോളൻ സാറിന്റെ ഐറ്റംസിൽ ഉണ്ടാവില്ല. സൈബ ആണ് ഇതിന്റെ റിവ്യൂ പറഞ്ഞത്. ഞങ്ങളല്ല സൈബ ആയിക്കോട്ടെ. എന്താണ് തോന്നുന്നത് എല്ലാത്തിനും ഉണ്ടാവും. ഒരു പറഞ്ഞ മാതിരി നമ്മുടെ സാധനങ്ങൾ മോളും വന്നേ കാണിച്ചാലും ഞാൻ വേറെ ഐറ്റംസ് ഇവിടെ കാണിച്ചാലും. നിങ്ങൾ ഈ മെറ്റീരിയൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൺ പ്രൊഡക്ഷൻ ആണ് കമ്പനിയുടെ. കമ്പനിയുടെ ഓൺ പ്രൊഡക്ഷൻ നമുക്ക് ഓൾറെഡി രണ്ട് യൂണിറ്റുകൾ ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ അവിടെയാണ് ഇതെല്ലാം മേക്കിംഗ് കാര്യങ്ങളെല്ലാം അവിടെ തന്നെയാണ്. നമുക്ക് ഓൾറെഡി എക്സ്പോർട്ടിംഗ് ഉണ്ട് നിലവില്. എക്സ്പോർട്ടിംഗ് ഉണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ അത് എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങള് അതിന് കാര്യം എന്തറിയോ എനിക്കിവിടെ ഞാൻ തുടക്കത്തിൽ ഇൻട്രോന്റെ ടൈമിൽ ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഇതിന് വേറൊരു ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു കമ്പനിയുടെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് കണ്ടിട്ടുള്ള ഒരു ആളെ കുറച്ചൊക്കെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ പറഞ്ഞാൽ എന്റെ സുഹൃത്തിനാണ് ഈ ഒരു കമ്പനി. അതെ, പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞാല് വേറെ ലെവലാണ്. ഭയങ്കര ഹാർഡ് വർക്കിംഗ് അല്ലേ, നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വുമൺ. എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനൽ ആട്ടോ. ശരിക്കും എനിക്ക് പറയുമ്പോൾ ഉണ്ടല്ലോ ഗൂസ് ബംസ് അല്ലേ, പറയാൻ അനുവദിക്കൂ പ്ലീസ്. അങ്ങനെ രോമാഞ്ചം കാണിച്ചു തരാം. ഒരു നിറച്ചിരിക്കണ്ടല്ലോ വയസ്സായില്ലേ. ആദ്യം ഒരുപാട് സ്ഥലത്തേക്ക് എക്സ്പോർട്ടിംഗ് ആണ്, മെയിൻ എക്സ്പോർട്ടിംഗ് ആയിരുന്നു. ഇവിടുത്തെ റീറ്റെയിൽ വേണ്ടിയില്ലായിരുന്നു. പിന്നെ പുള്ളിക്കാരത്തേക്ക് ഒരു ഇത് ഞാൻ കുറെ ഇങ്ങനെ ചെയ്തല്ലോ, കുറെ കാലം ചെയ്തല്ലോ. അപ്പം ഇവിടെ ഒരു റീറ്റെയിൽ സ്വന്തം അഡ്രസ്, നമുക്കൊരു അഡ്രസ് വേണം. അതിന് വേണ്ടിയിട്ടാണ് നാട്ടിൽ ഞാൻ ഇതാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്റെ ബ്രാൻഡിന്റെ ക്വാളിറ്റി, എന്റെ ഇതിന്റെ ക്വാളിറ്റി ഇത്രയും വേണം. അതായത് എക്സ്പോർട്ടിംഗ് ആകുമ്പോൾ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വേണം. അപ്പം അത്രയും ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എന്റെ ഇവിടുത്തെ ആൾക്കാർക്കും കൂടി അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേ. സിമോളെ ചെയ്യണം എന്നുള്ളതിനെ കൊണ്ടാണ് പുള്ളിക്കാരി. അതേപോലെ തന്നെ അപ്പൊ ഈ ഒരു വളർച്ച ഞാൻ കണ്ടതിനെ കൊണ്ട് തന്നെ ഈ ഒരു ക്വാളിറ്റി അതൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആ വന്ന ക്വാളിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോത്തിലും കാര്യങ്ങളിലും ഒക്കെ നോക്കിയപ്പോ തന്നെ ക്ലോത്തിന്റെ ക്വാളിറ്റി എല്ലാ ക്വാളിറ്റിയും, എനിക്കും ക്വാളിറ്റി, ക്ലോത്തിനും ക്വാളിറ്റി. ക്ലോത്തിന്റെ ക്വാളിറ്റി നോക്ക്, സോളൻ സാറിന്റെ ക്വാളിറ്റി നോക്കിക്കോ. ഇതേ എന്ത് സുഖല്ലേ, അതാണ് നമ്മുടെ ശരിക്കും കുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞാൽ. സൈബക്ക് വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, സൈബ ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. സൈബ മോളെ, സൈബ എങ്ങനെയുണ്ട്, മറക്കണ്ട ഇങ്ങനത്തെ സാധനങ്ങൾ. സൈബ ഇതൊക്കെ എങ്ങനെയുണ്ട്, നല്ല സുഖം ഉണ്ടായിരുന്നു അല്ലേ. അതാണ് നല്ല സുഖം ഉണ്ടായിരുന്നു ഓൾക്ക് കേട്ടോ. സോഫ്റ്റ്നെസ് അടിപൊളി ഫീൽ കംഫർട്ട്, കാരണം നമ്മുടെ ഇവിടെ ഐറ്റംസ് എല്ലാം തന്നെ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ ഒരു കംഫർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. എല്ലാ സംഭവം പാർട്ടി വെയർ ആയാലും കാഷ്വൽ ആയാലും എല്ലാ സാധനവും, എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പറ്റിയ എല്ലാ ഐറ്റംസും, എല്ലാ ഐറ്റംസും. ഇതേ വേറൊരു കാര്യം ഉണ്ട്, പെരിന്തൽമണ്ണ ഷോപ്പിലാണ് ഞാൻ ഇപ്പൊ ഉള്ളത്. ഈ പെരിന്തൽമണ്ണ ഫസ്റ്റ് തുടക്കട്ടെ റീറ്റെയിലിന്റെ. ഞാൻ പറഞ്ഞിട്ടെ ഇത് ഒരു പുതിയ ഒരു കമ്പനി അല്ല, ഇത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ്. ഇപ്പൊ റീറ്റെയിലിംഗ് അതെ, ഇനി 9 എണ്ണം വരുന്നത്. അപ്പൊ 9 ജില്ലകളിലുണ്ടാവും, കേരളത്തിലെ 9 ജില്ലകളിൽ സോളൻ സാറ. എന്തായാലും ഞാൻ വേറൊരു കാര്യം ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് ഷോപ്പിൽ തന്നെ, ഫസ്റ്റ് ഷോറൂമിൽ തന്നെ അതിന്റെ ഒരു ഭാഗമാവാൻ സാധിച്ചത് എനിക്ക് വലിയ നമുക്ക് ഞാനൊരു സന്തോഷം. അതേപോലെ തന്നെ ഇവിടെ ടോയ്സ് ഉണ്ട്, ടോയ്സ് ഉണ്ട്, മദർ കെയർ പ്രൊഡക്ട്സ് ഉണ്ട്, ബേബി കെയർ പ്രൊഡക്ട്സ് സാധനങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവിടെ വരുമ്പോ എന്തായാലും സാധനത്തിന് വേണ്ടി വരുന്നുണ്ട്, കുട്ടികൾക്ക് വേണ്ടി വരുന്നു. അപ്പൊ അമ്മമാരും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ചെറിയ ചെറിയ ലോഷൻസ് അങ്ങനെയുള്ള ക്രീമുകൾ സാധനങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്.
അടിപൊളി. അതായത് വരുമ്പോ എല്ലാം വരുമ്പോ എല്ലാം എടുക്കാൻ കരുതി തന്നെ വരാം. അതാണ് ഇത് ഡ്രസ് എടുത്തു കഴിഞ്ഞിപ്പോ അടുത്ത സ്ഥലത്ത് വരുന്നില്ല, ഇന്ന ടൈം ആയല്ലോ, ആ ഷോപ്പ് അടയ്ക്കുമല്ലോ, അപ്പൊ അങ്ങോട്ടൊന്ന് പോയിട്ട് അതുകൂടി ഇവിടെ തന്നെ ഉണ്ടല്ലോ എല്ലാ സാധനവും. ഇവിടെ വന്നാൽ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. ഞാൻ ഈ കോമൺ കാര്യം അല്ലാതെ വേറൊരു കാര്യത്തിനോട് ഞാൻ ഹാപ്പിയാണ്. എന്താ കാര്യം എന്ന് അറിയോ? എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാനിപ്പം ഇങ്ങനൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താണെന്നുണ്ടെങ്കിലും പോകുമ്പോ നൈസായിട്ട് ഫ്രണ്ടിന്റെ അല്ലേ പൈസ കൊടുക്കേണ്ട ആവശ്യം അല്ല. വേണ്ട സാധനങ്ങളൊക്കെ മോളെ എടുത്തോട്ടോ. ഒരു ഞാൻ ഒരു കാര്യം പറയട്ടെ മോളെ, നോക്കി ഇക്കാക്കന്റെ കയ്യിൽ അധികം ഇക്കാക്ക ഇത് പറ്റിക്കാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്ന പറഞ്ഞു കഴിഞ്ഞാല് മൊയലാളി അങ്ങനെയല്ലേ, മൊയലാളി ഉറപ്പൊന്നും ഇവിടെ അത് മോളെ ആ പോക്കറ്റ് പോക്കറ്റ് എ ടു സെറ്റ് സാധനങ്ങളുണ്ട്. ബ്രഷ് വരെ ഉണ്ട്, ബ്രഷ് ഉണ്ട്, കുട്ടികളുടെ ബ്രഷ്, ടങ് ക്ലീനർ, അങ്ങനെ എല്ലാ സാധനങ്ങളും, എല്ലാ ഐറ്റംസ് ഉണ്ട്. അതന്നെ ഷൂകളുണ്ട്, മോക്കൊക്കെ പറ്റി നല്ല. ഞാൻ കരുമ്പട്ടെ, ഇവിടെ ഇല്ലാത്ത സംഭവം വേറൊരു കാര്യം ഞാൻ പറഞ്ഞ മോക്ക ഇട്ടിട്ടുള്ളത് ഈ കണ്ടില്ലേ ഫുൾ ഔട്ട്ഫിറ്റ്, ഇത് സോളാൻ സാർ കേട്ടോ. അതായത് ഇത് ഷോക്സ്, അതേപോലെ തന്നെ നമ്മുടെ കത്തന ഷൂ ചവിട്ടി കാണിച്ചു കൊടുക്കേ. യെസ് കണ്ടില്ലേ, ലേറ്റ് എത്തണല്ലേ. ഓക്കെ, പക്ഷെ വേറെ എനിക്ക് പരാതി ഉണ്ട്, എനിക്ക് ശരിക്കും പരാതി ഉണ്ട് കേട്ടോ. അത് നിങ്ങളെ മോഹൻലാലിനെ എന്തായാലും അറിയിക്കണം. അല്ലല്ല അതല്ല അതല്ല, ഞാൻ പറയട്ടെ, എനിക്ക് നിങ്ങളെ മോഹൻലാലിനെ ശരിക്കും ഒരു കംപ്ലൈന്റ് അറിയിക്കാനുണ്ട്. ഫസ്റ്റ് തന്നെ കംപ്ലൈന്റ്, എനിക്ക് പറ്റിയ ഐറ്റംസ് ഒന്നും വെക്കാത്തത് സുഹൃത്തുക്കൾ നിങ്ങൾ പറയും, നമ്മളെ പോലത്തെ കുട്ടികൾ എന്ത് ചെയ്യും. ഏതാണ് ഇത്രയും ഞാൻ പറയുന്നത്, എനിക്ക് ഒരു ടോർച്ചെങ്കിലും താഴത്ത് ഷൂമല് ഇങ്ങനെ വെച്ചാൽ കമ്മല്, അവിടെ കുറെ കമ്മലുണ്ട്. കമ്മലൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതല്ല ഒരു കാര്യം പറയട്ടെ, സൈബ മോൾക്ക് ഇതിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്ക, മാമന് പൈസ മാമന്, ഒരു മാമന് സൈബക്ക് ഇഷ്ടമുള്ള ഷൂ വേണ്ട നമുക്ക് ഇതില്, മൊത്തത്തില് മൊത്തത്തിലല്ല, അവളെ സൈസ് ഉണ്ടാവില്ല, സൈസ് ഉണ്ട് എല്ലാ ഏതാണ്. ഇത് പാക്ക്, ഇത് പാക്ക് മോളെ, ഈ സാധനം എടുത്ത മോളെ, അതെ മാമൻ പൈസ തരും. ഇതാ ഇത് പാക്ക് ഇട്ടോ, ഇത് പാക്ക് ചെയ്തേ, ക്യാഷ് ക്യാഷ് ഇവിടെ ഇനി 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 ഒന്നും കൂടി ബാക്കിയുള്ളൂ. സൈബക്ക് ഒരു ടോയ് വേണോ അല്ലെങ്കിൽ പാന്റ് വേണോ സെലക്ട് ചെയ്യാം. മൂന്ന് സാധനം ഞാൻ മേടിച്ചു, മൂന്ന് ടോയ് വേണം. ഇവിടെ എല്ലാ സാധനങ്ങളും ആ ഓൾക്ക് എടുക്കണേന്റെ കൂട്ടത്തിൽ എനിക്ക് ഒരു ടോയ് വീട്ടിലേക്ക് കസ്റ്റമറാണ് സംഭവം. ശരി കേട്ടോ, നമ്മളെ പോലത്തെ കുട്ടികൾക്ക് അത് നിങ്ങൾ പറഞ്ഞില്ല, എന്നെ പോലത്തെ കുട്ടികൾക്കൊക്കെ വന്നാലും കളിക്കാനുള്ള സാധനങ്ങൾ ഒന്നിങ്ങോട്ട് വന്ന്, ഇങ്ങനെന്താണാവോ. അല്ല അതല്ല പറഞ്ഞ, ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് പറ്റണ എന്റെ ഒരു ബഡ്ജറ്റിനുള്ള സാധനം ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്, ഇനി എടുക്കാൻ നിങ്ങൾ കൊടുക്കേണ്ടി വരും കേട്ടോ. ഓക്കെ 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 ഓക്കെ, പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി 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 എല്ലാ തമാശ വിട്ടേക്കാം. ഇപ്പൊ നമ്മളുള്ളതെന്ന് പറഞ്ഞാല് സോളാൻ സാറിന്റെ പെരിന്തൽമണ്ണ ഫസ്റ്റ് ഷോറൂമിലാണ് ഉള്ളത്. ഇതൊരു തുടക്കം മാത്രമാണ്, തുടക്കം മാത്രമല്ല, അടുത്ത മാസം ഏതാണ് നിങ്ങൾ നെക്സ്റ്റ് ഷോറൂം, നെക്സ്റ്റ് ഷോറൂം നെക്സ്റ്റ് മന്ത്, കാലിക്കറ്റ് ഷോറൂമിലേക്ക് നമ്മളും കൂടി റാഷിയ നമ്മൾ പുറത്തടപ്പോ. ഓക്കെ, റാഷിനെ വിളിക്കാം, റാഷി ഞങ്ങളെ റാഷി നമ്മുടെ സൈബറ കൂട്ടത്തിലാ. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങക്ക് ഇവിടെ വാ റാഷി, ഇവിടെ ഞാൻ ഇത് അങ്ങനെ മൊത്തം അങ്ങനെ കാണിച്ചതാ. നമ്മൾ അവിടുന്ന് മുതൽ ബേബീസ് മുതൽ തുടങ്ങുന്നുണ്ട് അല്ലേ, ബേബീസ് മുതലുണ്ട്, ബേബീസ് മുതൽ ദാ
എത്ര വയസ്സ് വരെയുള്ള ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടിയാണ്. കാരണം എനിക്കറിയാം, ഞാൻ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസും അവരുടെ ആ ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്നതാണ്. അപ്പം എന്താ പറയാ, ഞാനും ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു എന്താ പറയാ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ദിവസം തന്നെ ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയത്, ഇതിലൊരു ഭാഗമാവാൻ പറ്റിയത്. സോ പിന്നെ ഇതാ നമുക്ക് ഇതാ ഇവിടെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇവിടെ വാ. അതേപോലെ തന്നെ ഈ കുട്ടികളെ തലന്റെ മുകളിൽ ഇട്ടുന്ന അത് ഇത് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇതാ എന്താ പറയാനുള്ളത്, കിഡ്സിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതെങ്കിലും നിങ്ങളെ വാക്ക് കൊടുക്കണേ. അതാ അപ്പൊ നിറഞ്ഞില്ലേ, അപ്പൊ സൈബ ഹാപ്പി അല്ലേ? അതെ, കുട്ടി ഗിഫ്റ്റ്. ഓ ഇവർക്ക് അറിയാണ്ടോ റഷ്യ, ഞാനത് വിളിച്ചു പറയല്ലോ ഇപ്പൊ മോലാലിന്റെ ബാക്കിയെല്ലാം കൂടെ. നമ്മുടെ ഗിഫ്റ്റാണ്, ഗിഫ്റ്റാണ്. താങ്ക് യു സോ മച്ച് എല്ലാരും എല്ലാരും സോൾ അഞ്ചാറ പെരിന്തൽമണ്ണ, ഇവിടെ പെരിന്തൽമണ്ണ അടുത്തുള്ള ആൾക്കാരും ഇതുവഴി പാസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്തായാലും നമ്മുടെ ഇവിടെ പേൾ ടവറില് ബൈപാസ് റോഡ്, കോഴിക്കോട് റോഡ്, കോഴിക്കോട് റോഡിലാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത്. സിഗ്നലിന് അവിടെ തന്നെ ലെഫ്റ്റ് സൈഡിലാണ്. സൈബാ ഇത് പിടിച്ചോക്കിയ സൈബിക്കുള്ള ഐറ്റംസുകൾ അതാണ്. മറ്റേ ഇത് ഇട്ടെടുക്കണം, മിക്സി ഗ്രൈൻഡർ വാഷിപ്പിച്ചില്ല. ഞാൻ ഏതൊക്കെ എടുക്കുന്നതാണ് സൈബിന്റെ അവസ്ഥ ഇപ്പോ. സൈബ അതൊക്കെ കാർ അത്ത് നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം അല്ലേ നമ്മുടെ കാറ്. അതെ അതെ അതെ. അപ്പൊ അപ്പൊ മറക്കണ്ട, സോറൻ സാറ ഇതുവഴി പാസ് ചെയ്യുമ്പോ നിങ്ങൾ എന്തായാലും ക്വാളിറ്റി ആണ് അതിന്റെ മെയിൻ. നിങ്ങൾ ഇന്ന് വന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കോ, ചെക്ക് ചെയ്ത് നോക്കിട്ട് നമ്മുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം തന്നെ എടുത്തു നോക്കാം. എടുത്തു നോക്കിട്ട് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഷോപ്പിലും നിങ്ങൾ ഒന്ന് കേറി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അറിയാം ക്വാളിറ്റി സാധനങ്ങൾ. അതേപോലെ തന്നെ ഇവരുടെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റീസണബിൾ ആണ്. റീസണബിൾ ആയിട്ടുള്ള പ്രൈസില് ഹൈ ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ എന്തായാലും എല്ലാരും ഒന്ന് വിസിറ്റ് ചെയ്തേക്കാം സോൾ ആൻഡ് സെറ. ഇനി ഒരുപാട് 9 ഷോറൂമാണ് ഇനി വരാനുള്ളത്. എല്ലാരും സപ്പോർട്ട് വേണം കേട്ടോ, എല്ലാരും സപ്പോർട്ട് വേണം. അവര് പറയണ്ട, സോറി മാറിപ്പോയി, സോറി അല്ലെ അപ്പറുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ നമ്മുടെ 9 ഷോറൂമുകളാണ്. നമ്മുടെ ഇനി നിയറസ്റ്റ് വരാൻ പോണത് കാലിക്കട്ട് ആണ്. അത് നെക്സ്റ്റ് മന്ത് അതിന്റെ ഇനോഗ്രേഷൻ അല്ല, നെക്സ്റ്റ് മന്ത് നമ്മൾ സ്റ്റാർട്ടിംഗ് ചെയ്യും. ഇനി നമ്മക്കുണ്ടല്ലോ ഇങ്ങോട്ട് പെരിന്തൽമണ്ണ ഓടി വരാൻ കേട്ടോ. നമുക്ക് അവിടെ തന്നെ ഉണ്ട്, കോഴിക്കോട് തന്നെ ഉണ്ട്, ഹൈലൈറ്റ് മാൾ, നമ്മുടെ ഹൈലൈറ്റ് മാൾ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ. ഓ ശരിയാണ് കേട്ടോ, നമ്മളത് ആലോചിക്കരുത്, കുട്ടീനെ കൊണ്ട് അത് പിടിപ്പിക്കരുത്. സോ സാറില്ല, നമുക്ക് പോവല്ലേ? ഈ ഹാപ്പി ആയില്ലേ? ഇത്രയും സാധനങ്ങൾ കിട്ടില്ല, കൈ അറച്ച സാധനങ്ങൾ, ഡ്രസ്സും കിട്ടി, അതേപോലെ ടോയും കിട്ടി. സൈബിക്ക് ഇനി എവിടെ വെക്കേണ്ടി? ഒരു ലോറി വിളിച്ചാലോ നമുക്ക്? ആ ഇവിടെ തന്നെ ഒരു ലോറി ഉണ്ട്, അത് തന്നെ ഇവിടെ തന്നെ ഒരു ലോറി ഉണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ. അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു കിഡിലൻ എപ്പിസോഡിൽ കാണാതിരിക്കും. ബൈ ബൈ.